നമ്മുടെ സഹോദരങ്ങൾ വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും വെച്ച് മരണമടയുന്നത് അത്യന്തം വേദനാജനകമായ കാര്യമാണ്. കഴിഞ്ഞയാഴ്ച ഇക്കാര്യം സൂചിപ്പിക്കുമ്പോൾ കോവിഡ് ബാധിച്ച് മരിച്ച വിദേശത്തുള്ള പ്രവാസികൾ 124 പേരായിരുന്നു. ഇന്നലെ വരെ ലഭിക്കുന്ന കണക്കനുസരിച്ച് അത് 173 മാറിയിട്ടുണ്ട്. അവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇന്ന് സംസ്ഥാനത്ത് 40 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 10 പേർക്ക് ഫലം നെഗറ്റീവായി. കാസർഗോഡ് 10, പാലക്കാട് 8, ആലപ്പുഴ 7, കൊല്ലം 4, പത്തനംതിട്ട 3, വയനാട് 3, കോഴിക്കോട് 2, എറണാകുളം 2, കണ്ണൂർ 1. ഇങ്ങനെയാണ് പോസിറ്റീവായ സ്ഥിതി. പോസിറ്റീവായവരിൽ 16 പേര് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവരാണ്. തമിഴ്നാട് 5 പേര്, തെലുങ്കാന 1, ഡൽഹി 3, ആന്ധ്ര, കർണാടക, ഉത്തർപ്രദേശ് ഓരോ ആൾ വീതം. വിദേശത്ത് നിന്ന് 9 പേര്, സമ്പർക്കത്തിലൂടെ 3 പേര്. ഇതാണ് പോസിറ്റീവായ കേസുകളുടെ കണക്ക്. നെഗറ്റീവായത് മലപ്പുറം 6, ആലപ്പുഴ 1, വയനാട് 1, കാസർഗോഡ് 2. ഇതുവരെ 1004 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 445 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 107,832 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. വീട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, അതിൽ 106,940 പേരുണ്ട്. 892 പേര് ആശുപത്രികളിലാണ്. ഇന്ന് 229 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 58,866 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 56,558 എണ്ണം രോഗബാധയില്ല എന്നുറപ്പാക്കിയിട്ടുണ്ട്. സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി ഇതുവരെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 9,095 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 8,541 നെഗറ്റീവാണ്. ആകെ 81 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത്. ഇന്ന് പുതുതായി 13 ഹോട്ട്സ്പോട്ട്, പാലക്കാട് 10, തിരുവനന്തപുരം 3. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവാസികൾ ധാരാളമായി വരാൻ തുടങ്ങിയതോടെ നമ്മുടെ രോഗപ്രതിരോധ പ്രവർത്തനം പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ആശങ്കയുളവാക്കുന്ന ഈ സാഹചര്യത്തിൽ
സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിക്കുന്നതിനും വിവിധ കക്ഷികളുടെ അഭിപ്രായം ആരായുന്നതിനും ഇന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കളുമായി വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച നടത്തുകയുണ്ടായി. ഇന്നത്തെ സാഹചര്യം നേരിടുന്നതിന് സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ജനങ്ങളാകെയും ഒന്നിച്ചു നീങ്ങണമെന്ന അഭിപ്രായമാണ് യോഗത്തിലുണ്ടായത്. രോഗവ്യാപനം തടയുന്നതിന് ഇതേവരെ സർക്കാർ സ്വീകരിച്ച നടപടികളിൽ എല്ലാ കക്ഷി നേതാക്കളും മതിപ്പ് പ്രകടിപ്പിച്ചു. തുടർന്ന് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് കക്ഷി നേതാക്കൾ പിന്തുണ അറിയിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. നല്ല ഒട്ടേറെ നിർദ്ദേശങ്ങൾ നേതാക്കൾ മുന്നോട്ട് വച്ചു. അവയെല്ലാം സർക്കാർ ഗൗരവത്തോടെ പരിശോധിക്കും. നാം നിതാന്ത ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ അപകട സാധ്യതയുണ്ട് എന്ന സർക്കാരിൻ്റെ നിലപാടിനോട് എല്ലാവരും യോജിച്ചു. പുറത്തുനിന്നും നമ്മുടെ സഹോദരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെയുള്ളവരുടെ ജാഗ്രത പ്രധാനമാണ്.